മുഴുവൻ പാലും സംഭരിക്കാനുള്ള മിൽമ മാനേജ്മെന്റ് തീരുമാനത്തിൽ ഏറെ ആശ്വാസം ലഭിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ കർണാടക അതിർത്തി ഗ്രാമങ്ങളിലെ ക്ഷീര കർഷകർക്കാണ്. മിൽമ പാൽ സംഭരണം ഭാഗികമാക്കിയപ്പോൾ ഏറെ പ്രയാസപ്പെട്ടത് ഈ മേഖലയിലെ കർഷകരായിരുന്നു. കേരള കർണാടക അതിർത്തിയിൽ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ ഡിപ്പോ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ നിന്നും കുറഞ്ഞ വിലയ്ക്ക് കർണാടക പാൽ കേരളത്തിലെ ഗ്രാമങ്ങളിലെത്തുന്നു. കേരളത്തിലെ വ്യാപാരികൾ തന്നെയാണ് കർണാടക പാൽ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. കർണാടക മിൽക്ക് ഫെഡറേഷന്റെ അരലിറ്റർ നന്ദിനി പാലിന് 21 രൂപയാണ് ചില്ലറ വിൽപ്പന വില. എന്നാൽ മിൽമ പാലിന് 23 രൂപ നൽകണം. ഇത് ഈ മേഖലയിൽ മിൽമയുടെ വിപണനത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. കർഷകർക്ക് കേരളത്തിൽ മെച്ചപ്പെട്ട വില നൽകിയാണ് മിൽമ പാൽ സംഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിൽപ്പന വിലയിലും നേരിയ വ്യത്യാസമുണ്ട്. ലോക്ഡൌൺ പ്രതിസന്ധിയെ തുടർന്ന് മലബാർ മേഖലയിൽ മിൽമ സംഭരണം കുറച്ചപ്പോൾ ഏറെ പ്രയാസപ്പെട്ടത് കർണാടക അതിർത്തിയിലെ ക്ഷീര കർഷകരാണ്. മിൽമ സംഭരിക്കാത്ത പാൽ പുറമെ വിറ്റഴിക്കാൻ കഴിയാത്ത സ്ഥിതിയിലായി ഈ പ്രദേശത്തെ കർഷകർ. പല കർഷകരും പാൽ ഒഴുക്കിക്കളയുന്ന സ്ഥിതിയുണ്ടായി. ആരും എടുക്കുന്നില്ല പാല് കൊണ്ടുപോയി. കുറെ ദിവസമായി, ഒരു 10 ദിവസം പിന്നെ പാലേ പോകുന്നില്ല. ഈ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് വൈകുന്നേരം അങ്ങനെ വൈകുന്നേരം 1-5 ലിറ്റർ പോകും. ബാക്കി ലിറ്റർ പാല് കൊണ്ടുപോകും. ഒരു 10 ലിറ്റർ വൈകുന്നേരം ബാക്കിയാണ്. മുഴുവൻ പാലും സംഭരിക്കുവാനുള്ള മിൽമയുടെ തീരുമാനം കർണാടക അതിർത്തിയിലെ കർഷകർക്ക് ഏറെ ആശ്വാസം പകരുന്നു. നിരവധി ആപ്കോ സഹകരണ സംഘങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കർഷകർക്ക് തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പാൽ പരമാവധി മിൽമയ്ക്ക് കൈമാറാനാകും. കൈരളി ന്യൂസ്, കാസർഗോഡ്.